നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു, അതും ഇൻസ്റ്റാൾമെന്റിൽ. അതിപ്പോ അഞ്ചുവിന് കൊടുക്കണോന്ന്. അവള് കുഞ്ഞല്ലേ, കൂട്ടത്തിലാണെങ്കിൽ ഇളയവളും, അവക്ക് കൊടുത്താൽ എന്താ കുഴപ്പം? നേരം ത്രിസന്ധി ആവാറായി, കുളിച്ച് വിളക്ക് കൊടുത്താണ് സമയത്ത്. എന്താ ഇവിടെ ഒരു സംസാരം? ഒന്നുമില്ല അച്ഛാ. ഓ, ഞാനിവിടുത്തെ വെറും അടുക്കളക്കാരിയാണല്ലോ. എനിക്കോ എന്റെ മോൾക്കോ ഇവിടെ സംസാരിക്കാൻ പോലും അവകാശമില്ല. അതിനിപ്പോ എന്തുണ്ടായി മോളെ? ദേവിയെ, നീ ജോലി ചെയ്ത് ക്ഷണിച്ചു വന്നതല്ലേ, പോയി കുളിച്ചു വന്നിട്ട് വിളക്ക് കൊടുത്താ നോക്ക്. അങ്ങനെ പോവാൻ വരട്ടെ. എനിക്ക് ലാപ്ടോപ്പ് തരുന്നുണ്ടോ ഇല്ലേ? മുത്തശ്ശ, മുത്തശ്ശൻ തന്നെ പറ, ഞാൻ എത്ര കൊതിച്ചു വാങ്ങിയതാ ഇതെന്ന്. അഞ്ജന, നീ ലാപ്ടോപ്പ് എടുത്തോണ്ട് വെക്കോ, ഞാൻ അവൾക്ക് വേറെ വാങ്ങിക്കൊടുത്തോളാം. ചേച്ചി, കൊടുക്കും മോളെ. വരാനല്ലേ പറഞ്ഞേ. രാത്രിയിലേക്ക് ചപ്പാത്തിയും കറിയും വേണം. നീ പെട്ടെന്ന് മാവെടുത്ത് കുഴച്ചൊന്ന് പരത്തി. ഇത് ഇന്ന് വാങ്ങിച്ചതാ. വാങ്ങിച്ചാ ഉടനെ വായിച്ചില്ലെങ്കിലേ എന്റെ മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയാ. ആ, നിന്റെ പണി എടുക്കട്ടെ. ആ പിന്നെ നാളത്തേക്ക് വേണ്ട പച്ചക്കറികളും കൂടി ഒന്ന് അരിഞ്ഞു വെച്ചോ. അതാവുമ്പോ രാവിലെ ജോലി എളുപ്പമാവുമല്ലോ നിനക്ക്. ചൂടാണ് നിനക്കുള്ള സ്പെഷ്യൽ ഓംലെറ്റ്. നമുക്കൊന്നുമില്ല അമ്മേ സ്പെഷ്യല്. അയ്യേടാ, നീയൊക്കെ ഉള്ളതും കൂട്ടി അങ്ങ് തിന്നാ മതി. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അമ്മയോട് അനീഷിട്ട മഴക്കിട്ടോ, മോനെ അങ്ങ് മറന്ന പോലെ. ആ, ആവശ്യമില്ലാത്ത ദേവിയോട് വഴക്കിടുന്നതിനെ പറ്റി ഞാൻ ഒന്ന് സംസാരിച്ചു. അമ്മയ്ക്ക് അതങ്ങോട്ട് പിടിച്ചില്ല, വഴക്കായി. എന്താടാ രണ്ടും കൂടി ഒരു കുശുശുപ്പ്? ഏയ്, ഒന്നുമില്ല അമ്മേ. ഗോപിക്കുട്ടി, നിന്റെ പിണക്കം ഇതുവരെ തീർന്നില്ലേ? എടാ, നീ എന്റെ കാര്യം മനസ്സിലാക്കാത്ത. ചേച്ചി, എനിക്കല്ല, ചേച്ചിക്ക് ഒരു കാര്യവും മനസ്സിലാവാത്തത്. ചേച്ചി ജോലി ചെയ്ത് കിട്ടുന്നത് ശമ്പളമായാലും എന്തായാലും അത് തട്ടിയെടുക്കല അമ്മളുടെ പണി. പിന്നെ ദുബായിൽ നമ്മുടെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെല്ലാം ആ സുലോചനത്താളെ തട്ടിയെടുക്കും. എത്ര ആശിച്ച ഞാൻ ആ ലാപ്ടോപ്പ് വാങ്ങിയതെന്ന് ചേച്ചിക്ക് അറിയോ? ചേച്ചിക്ക് നാളും ഇല്ലേ അതാ കുഞ്ചിതയ്ക്ക് എടുത്തു കൊടുക്കാൻ. മോളെ, ഇതൊന്നും എനിക്ക് അറിഞ്ഞിടാത്തതല്ലോ. മുത്തശ്ശനോട് ഒറ്റൊരാളുടെ വാശിക്ക അവരെ ഈ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നമുക്ക് കൂട്ടുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ആരെയും താങ്ങി നിൽക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമുക്കെന്താ, മുത്തശ്ശനില്ലേ കൂട്ടിന്? ഇതുവരെ തീർന്നില്ലേ ഗോപിക? പിന്നെ ദേവികമോള് മാത്രമല്ല, നീ വന്നില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. എന്റെ പെൻഷൻ കാശ് വരട്ടെ, നിനക്ക് ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങി തരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ശ്രീകരിയോട് പറയാം. എന്റെ പൊന്നു ഗോപിക്കുട്ടിയല്ലേ, നോക്കട്ടെ, ഞാനും അന്വേഷിക്കാം സ്കൂൾ സൊസൈറ്റിയിൽ നിന്ന് ഒരു ലോൺ കിട്ടുമെന്ന്. അതുവരെ നീ അഞ്ചിതയുടെ ലാപ്ടോപ്പ് ഉണ്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യും. വാ മോളെ. പിന്നെ ഞങ്ങൾ പറയുന്ന കേട്ടേ, നല്ല അടി ഞാൻ വെച്ചു തരും. ആ, വന്നേ അങ്ങോട്ട്. ഓക്കേ, ബൈ. ഒരു വെച്ച അതുപോലെ പോയാ മതി. വണ്ടി എവിടെയുണ്ട് മോനെ? അത് ഊരി കളയരുത്. വേണ്ട.
അത് ഇട്ടേ പറ്റൂ, മഞ്ഞ് മാറിയിട്ടില്ല, ഊരിയാലേ പനി പിടിക്കും. എനിക്ക് വേണ്ട അച്ഛൻ ഊരി കളഞ്ഞല്ലോ. മോനെ, അച്ഛൻ പറഞ്ഞവരെ കേട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പൊ തിരിച്ചു പോകും. ആ മോനെ, മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നില്ലെങ്കിലേ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.